just realized I've built walls a mile high to protect my heart, but now I'm all on stuck on the inside. Hi, hello. Once again, welcome back to my channel, Aami Stocks. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ബോട്ടിലായിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ബിയർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി വേറൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൽ പെയിൻറ് ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷേ അതൊന്നും വൃത്തിയായില്ല കേട്ടോ. ഇനി ആ പെയിൻറ്റിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അത് വൃത്തിയായില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നും കൂടെ യെല്ലോ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കളർ കൊടുക്കലൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചില ആൾക്കാർക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതാവും ഇഷ്ടം, ചിലർക്ക് ഈ സ്പോഞ്ച് വെച്ചിട്ടാവും ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ബോട്ടിലൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും നമുക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെനിക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് അന്ന് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് അത് പിന്നെ ചെയ്യാണ്ടിരുന്നത്. പെയിൻറ് ചെയ്തപ്പോൾ എന്തൊക്കെയോ പോലെ ആയിപ്പോയി. പിന്നെ വേറെ ബോട്ടിലൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ അത് തന്നെ എടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഇതേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പെയിൻറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആദ്യം എനിക്കൊരു വൃത്തിയോട് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പ്രശ്നമൊന്നും തോന്നുന്നില്ലേ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്രേപ്പ് പേപ്പർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രേപ്പ് പേപ്പറിന് 10 രൂപയാണ് കേട്ടോ വില. 10 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് കിട്ടും. അപ്പം എന്താ പറയുക, അഫോർഡബിൾ ആണ്, എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണത് തന്നെ ഉള്ളൂ തോന്നുന്നു. ഈ ഇത്ര വലിപ്പത്തിലുള്ള ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല, ഇത് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. ഈ ഒരു രീതിയിലും നീളത്തിലും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള 2 പീസസ് കിട്ടും. പിന്നെ ക്രേപ്പ് പേപ്പറിൻ്റെ പ്രത്യേകത നമുക്കറിയാം, അത് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വലിഞ്ഞ് വലിഞ്ഞ് വരും, റബ്ബർ പോലെ ഇങ്ങനെയും വരും. ഒരുപാട് വലിക്കരുത് കേട്ടോ, അപ്പം ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ചൊന്ന് ഇതേപോലെ വലിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പീസ് അതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ടൊന്ന് ചുരുട്ടി ചുരുട്ടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. വളരെ കുഞ്ഞത് മതി കേട്ടോ, ഒരുപാട് വലുതും ആവണ്ട, നല്ല കുഞ്ഞതും ആവണ്ട ഈ ഒരു സൈസിൽ. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുക. മിഠായിയുടെ ഇതൊക്കെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ടാവില്ലേ, അതേപോലെ താഴത്തും പിന്നെ മുകളിലും ചുരുട്ടുക. മുകളിലെ ഏറ്റവും ടോപ്പ് വരെ ഇതേപോലെ ഒന്ന് ചുരുട്ടി പോവുക. നമുക്ക് ആ ലെങ്ത്തി ആയിട്ടുള്ള ആ ഒരു പാർട്ട് വേണം, അതാണ് ഇതിൻ്റെ ഭംഗി. ഇതേപോലെ തന്നെ കുറച്ച് അധികം എണ്ണം നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചുരുട്ടി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ പേപ്പർ ആയാലും കുഴപ്പമില്ല, അതൊന്ന് റൗണ്ട് ആക്കുന്ന സമയത്ത് അതിൻ്റെ എന്താ പറയുക നല്ലോണം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് അധികം എണ്ണം ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റെം ഉണ്ടാക്കണം. നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ വെക്കുമ്പോൾ നോർമലി നമുക്ക് സ്റ്റെം ആവശ്യമാണല്ലോ, അതിനും ഞാൻ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ തന്നെയാണ്. ഈ ഒരു ടിഷ്യൂ പേപ്പർ സെൻറ്ററിലൂടെ മുറിച്ചിട്ടൊന്ന് പകുതിയാക്കിയിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഫെവിക്കോള് കൈവെള്ളയിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലെ ബൗബു വല്ലാണ്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു പോവാണ്, കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്തു നിർത്തുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നിർത്തണില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങ് വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചു. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ക്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചാർജറിൻ്റെ വള്ളികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ചിട്ടും ചെയ്യാം. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറ് നമ്മുടെ വൂളൻ ത്രെഡ് ഉണ്ടാവില്ലേ അതായാലും കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഇനി നമ്മുടെ ബോട്ടിലേക്ക് നമുക്ക് ഈ സ്റ്റെം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ, അതിനുശേഷം മാത്രം ഒട്ടിക്കുക.
ഞാൻ ദേ ഫെവിക്കോൾ വെച്ചിട്ട് ആദ്യം ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റെം ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒട്ടിക്കണ പോലെ തന്നെ നിങ്ങൾ ഒട്ടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓരോരുത്തരുടെയും ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനെ ബോട്ടിലിനെ ചുറ്റി ചുറ്റിയാണ് ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. സ്റ്റെം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സ്, എന്താ ഫ്ലവേഴ്സ് എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല, അത് നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ലെങ്തി പാർട്ടിൽ ഏറ്റവും ടോപ്പിലേക്കുള്ള അതിൻ്റെ മുകളിൽ പശ ആവണമെന്നില്ല, അതിങ്ങനെ വെറുതെ നിൽക്കുന്നതാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും താഴത്ത് നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ആ ബോട്ടിൽ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വൃത്തിക്ക് ഒട്ടണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടുന്ന് കിളകിളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടിയതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, എന്തെങ്കിലും നമ്മൾ ആ വൈറ്റ് സ്റ്റെമ്മിനെ ഒന്ന് ഗ്രീനാക്കി എടുക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കണതിൻ്റെ മുന്നേ പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒട്ടിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അവിടെ ഇവിടെ നിന്ന് ആവാണ്ട്. കാരണം ആ റെഡിലും യെല്ലോയിലും ഒക്കെ ഗ്രീൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഞാൻ അടിപൊളിയായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഭംഗി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടെ മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയുള്ളൊരു ഗ്രീൻ കളർ എ4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഒരു പീസ് അതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഒരു രണ്ടോ മൂന്നോ തവണ ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം പുറത്തേക്ക് ഇങ്ങ് കളയുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഞാൻ ഏതൊക്കെ വീഡിയോയിൽ ഇതിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഗ്രാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. കുപ്പിയുടെ താഴത്തായിട്ട് ഒട്ടിക്കാനായിട്ട് കുറച്ച് എന്താ പുല്ലുംകാടൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭംഗിയല്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ താഴത്തായിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഈ കാണുന്ന ഭാഗത്ത് മാത്രമല്ല ചുറ്റിലുമായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മാത്രമാണ് ഒട്ടിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് മാത്രം ഒട്ടിച്ചാൽ മതിയാവും. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട കുറച്ച് പീസസ് ഇല്ലേ, അത് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഏറ്റവും ടോപ്പിലൊന്ന് മൊഞ്ചാക്കാം. അതായത് അതിൻ്റെ ചുറ്റിലായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. വീഡിയോ എടുത്തപ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ് കേട്ടോ ശരിക്കും കാണാത്തത്. താവിടയ്ക്കായിട്ട് ഓരോന്ന് ഓരോന്ന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്നോട് എന്തോ ഒരു പ്രശ്നം പറ്റിയതാണത്. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിലിൻ്റെ പണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതും വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ പേപ്പർ വാങ്ങിക്കാൻ അധികം പൈസയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് അയച്ചു തരാം. ഇൻസ്റ്റഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ അല്ലാണ്ട് മെയിൽ വഴിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് പേര് എനിക്ക് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും പോകരുത്, എല്ലാവരും ട്രൈഡ് പിക്സൊക്കെ കണ്ടിട്ട് പോവുക. വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഇനി നമ്മുടെ കൂട്ടുകാർ ചെയ്തിട്ടില്ല ട്രൈഡ് പിക്സ് ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ദേ ഗ്രേപ്പ് സ്റ്റെം വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആ ഒരു ക്രാഫ്റ്റ് ചെയ്ത് അയച്ചിട്ടുള്ളത് അനുശ്രീയാണ്. അതേപോലെ തന്നെ ക്രേപ്പ് പേപ്പർ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവർ പോട്ടും പിന്നെ നമ്മുടെ കവർ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും അയച്ചു തന്നിട്ടുള്ളത് ആദിത്യയാണ്. ആദിത്യ തന്നെ നമുക്ക് വേറൊരു പിക്കും കൂടെ അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കളർ പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ള ആ ഒരു വാൾ ഹാങ്ങിങ് ആണ്.
പിന്നെ നമ്മൾ ഫ്യൂസായ ബൾബ് വെച്ച് ചെയ്തിട്ടുള്ള ആ ഒരു കുഞ്ഞി ക്രാഫ്റ്റ്, ആ ഒരു ഫ്ലവർ പോട്ടിൻ്റെ ക്രാഫ്റ്റ് അയച്ച് തന്നിട്ടുള്ളത് അഭിരാമി രാജു ആണ്. അതേപോലെ തന്നെ അൽന നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ള മാലയും, അതേപോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു കുഞ്ഞി സൈക്കിളും ആണ്. അൽന വേറെയും കുറച്ചെണ്ണം കൂടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവർ സ്റ്റിക്കും അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക ക്ലോത്തിൻ്റെ ആ ഒരു കവർ വെച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിക്കില്ലേ അതും അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വുളൻ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബോട്ടിലാട്ട് അയച്ചു തന്നിട്ടുള്ളത് രഹന ഫാത്തിമയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.